നമ്മളിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട്, എന്നാൽ വളരെ ലളിതമായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ ആണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മളെ ആകർഷിക്കുന്നത്. 1982 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ക്രിസ്മസ് ട്രീ ഉയർത്തുന്ന ഒരു പാരമ്പര്യം ആരംഭിച്ചത്. അന്നു മുതൽ എല്ലാ വർഷവും ഇറ്റലിയുടെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും ക്രിസ്മസ് ട്രീ വത്തിക്കാനിലെത്തുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഇവിടെ എത്തിയിരിക്കുന്നത് വടക്കേ ഇറ്റലിയിലെ ട്രെഞ്ചീനോ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഏകദേശം 8 ടൺ ഭാരവും 28 മീറ്റർ ഉയരവുമുള്ള ഈ മരം റെഡ് ഫേർ അല്ലെങ്കിൽ ചുവന്ന സരളവൃക്ഷം എന്ന ഇനത്തിൽപ്പെട്ട ഒരു മരമാണ്. ഈ മരത്തിൽ കാണുന്ന 600 വരുന്ന അലങ്കാര വസ്തുക്കൾ വടക്കേ ഇറ്റലിയിലെ തന്നെ അന്താലോ എന്ന മലയിടുക്ക് പ്രദേശത്തെ കരകൗശല തൊഴിലാളികൾ നിർമ്മിച്ചതാണ്. മരത്തിൽ കാണുന്ന ബൾബുകൾ വളരെ കുറച്ച് മാത്രം ഊർജം ഉപയോഗിച്ച് തെളിക്കാവുന്നവയുമാണ്. പിന്നെ നമ്മൾ കാണുന്നത് തിരുപ്പിറവിയുടെ ദൃശ്യമാണ്. ക്രിസ്മസ് ട്രീ പോലെ തന്നെ ഈ പുൽക്കൂടും വത്തിക്കാന് സമ്മാനമായി ലഭിക്കുന്നതാണ് എല്ലാ വർഷവും. ഈ വർഷം വടക്കേ അമേരിക്കയിലെ പെറു എന്ന രാജ്യത്തെ ചോപ്ക ദേശത്തു നിന്നുമാണ് വത്തിക്കാനിൽ പുൽക്കൂടെത്തിയിരിക്കുന്നത്. 30 വരുന്ന ഈ രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സെറാമിക്, തടി, ഫൈബർ ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചാണ്. ധരിച്ചിരിക്കുന്നത് ചോപ്ക ദേശത്തിൻ്റെ പരമ്പരാഗത ഉടയാളുകളുമാണ്. പെറുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഭക്ഷണ രീതികളുമൊക്കെ പലയിടത്തായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ വേറൊരു കാഴ്ചയാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഇരുവശത്തുമുള്ള തൂണുകൾക്കിടയിൽ വളരെ മനോഹരമായി സജ്ജമാക്കിയിരിക്കുന്ന 126 വരുന്ന പുൽക്കൂടുകൾ കാണാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഇറ്റലിയിലെ പല ഇടവകകളിൽ നിന്നും, അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും ഒക്കെയുള്ള പുൽക്കൂടുകളാണ് ഇവിടെ നാം കാണുന്നത്. വളരെ കൗതുകരമായൊരു കാര്യം എന്നത് വലുതും ചെറുതുമായ ഈ തിരപ്പിറവി ദൃശ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കടലാസ്, തുണി, മരം, കോർക്ക്, ചോക്ലേറ്റ് അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു പുൽക്കൂടാണ്. ഒരു ചോക്ലേറ്റ് കമ്പനിയാണ് ഇത് സമ്മാനിച്ചിരിക്കുന്നത്. ഏകദേശം 100 കിലോഗ്രാം ചോക്ലേറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെന്തോ പ്രസെപ്പി അല്ലെങ്കിൽ 100 പുൽക്കൂട് എന്ന് പറയുന്ന ഈ പ്രദർശനം 1976 റോമിൽ തുടങ്ങിയതാണ്. അന്ന് റോമിൻ്റെ കേന്ദ്രമായ പിയാസ ദൽ പോപ്പോളോ എന്ന സ്ഥലത്താണ് നടത്തി വന്നിരുന്നത്. 2018 മുതലാണ് ഇത് വത്തിക്കാനിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ദ ന്യൂ ഇവാഞ്ചലൈസേഷൻ ആണ്. പുൽക്കൂടിനെ പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മെ കാട്ടിത്തരുന്ന ജീവനുള്ള സുവിശേഷമാണ് പുൽക്കൂട്. ക്രിസ്മസിൻ്റെ ഓരോ ഓർമ്മയും ഒരുക്കങ്ങളും എല്ലാം നമ്മെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കട്ടെ.